ഇപ്പം വിധേയൻ സിനിമ കണ്ടിട്ടാണെന്ന് തോന്നുന്നു എനിക്ക്. ജുറാസിക് പാർക്ക് പോലുള്ള ഒരു സിനിമയുടെ തുടർച്ചയ്ക്ക് വേണ്ടി എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ അവസാന നിമിഷം വരെ എത്തി. അവസാന നിമിഷം അത് കയ്യിൽ നിന്ന് വഴുതിപ്പോയി. നമ്മൾ ഒരുപക്ഷെ ആ സിനിമ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ ഒന്നും ആകുമായിരുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ചരിത്രത്തിൻ്റെ ആകുമായിരുന്നു. അങ്ങനെയുള്ള അതിൻ്റെ ആ അവസരമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇറ്റ് ഈസ് എ വേൾഡ് ലോസ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലോകം നഷ്ടപ്പെട്ടതാണ്. പുതിയ ലോകം. ആ സിനിമയുടെ പേരും അങ്ങനെ തന്നെയല്ലോ, ലോസ്റ്റ് വേൾഡ്. അത് യാദൃശ്ചികമായിരിക്കില്ലേ? എന്തായിരുന്നു സത്യത്തിൽ, എന്ത് പേപ്പർ വർക്ക് ആയിരുന്നു, എന്താണെന്ന് അറിയാം? അത് എൻ്റെ അടൂർ സാറിൻ്റെ എൻ്റെ നമ്പരൊന്നും അവർക്ക് അറിയൊന്നുമില്ലല്ലോ. ഈ പടത്തിൽ, ഈ ലോസ്റ്റ് വേൾഡ് എന്ന് പറയുന്ന പടത്തിൽ സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ പടം, അതിൽ ഒരു ഇന്ത്യൻ ക്യാരക്ടറുണ്ട്. അതൊരു ഇന്ത്യൻ വംശജൻ ചെയ്യണം, ഇന്ത്യക്കാരൻ ചെയ്യണം. സായിപ്പിനെ വേഷം മറ്റേ പെയിന്റ് അടിച്ചൊന്നും അവർ ആക്കൂല. കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടായിരുന്നു. അത് ഈ ക്യാരക്ടറിനെ വെച്ചിരുന്നത് ഉമാ ഡക്കുന എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്, ബോംബെയിലുള്ള ഒരു സ്ത്രീയാണ്. അവര് എൻ്റെ വിധേയൻ എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുന്നു. അത് ഈ സബ്ടൈറ്റിൽ അന്ന് ഇവിടെ നിന്ന് സബ്ടൈറ്റിലിങ്ങൊന്നുമില്ല, എല്ലാം ബോംബെ പോവാണ്. അപ്പോൾ അത് അവിടെ സബ്ടൈറ്റിൽ ചെയ്തപ്പോൾ അടൂർ സാറിൻ്റെ ഒരു സുഹൃത്തായിരുന്നു ഈ സ്ത്രീ. അപ്പോൾ അവർ ഈ സിനിമ കണ്ടിരിക്കുന്നു. അങ്ങനെ പല പേരുകൾ അയച്ച കൂടുതൽ എൻ്റെ പേരും അയച്ച് അത് ഒരുപാട് സമയമെടുത്തു അവർ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്. അപ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ അടൂർ സാറാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർക്ക് അയച്ചു കൊടുത്തത് ഒക്കെ. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം എന്നെ അവർ വിളിച്ചു, ഭീമ എന്ന് പറയുന്ന സ്ത്രീ വിളിച്ചു. ഇങ്ങനെ അയച്ചാൽ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട് അവർ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനത് വിട്ടു. കാരണം ഇന്ത്യയിലുള്ള എത്രയോ പേരുടെ പേരയച്ച കൂട്ടത്തിൽ എൻ്റെ പേരയച്ച കൂടുതൽ ഞാൻ എന്നെ അവർ സെലക്ട് ചെയ്യുന്നത് സാധ്യതയേ ഇല്ല എന്നുള്ള വീട്ടിൽ നമ്മൾ കൂട്ടു. പക്ഷേ കുറേ കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വിളിച്ചു, ഈ സ്ത്രീ എന്നെ വിളിച്ചു. അത് ഒരു നല്ല ന്യൂസാണ്, നിങ്ങൾ അതിന് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവരിപ്പം കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ വിളിച്ചു എന്ന് വന്നു. അതുപോലെ തന്നെ അവർ വിളിച്ചു, സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ വിസ പേപ്പേഴ്സ് റെഡിയാക്കാൻ വേണ്ടി നിങ്ങൾ കോൺസുലേറ്റ്, അത് ഇവിടെ ഇല്ല, അമേരിക്കൻ കോൺസുലേറ്റ് ഇവിടെ ഇല്ല, അന്ന് ചെന്നൈയിലാണ്, അവിടെ പോകണം. അതിനുവേണ്ടി നിങ്ങൾ അവിടെ ഒരു ഹോട്ടലിൽ അവിടെ ചെന്നൈ പോയിട്ട് അവിടെ ഒരു റൂമെടുത്ത് ഹോട്ടലിൽ റൂമെടുത്ത് അവിടെ നിന്നാൽ മതി, ഏത് ഹോട്ടലാണെന്നുള്ളത് നമ്മൾ അറിയിച്ചാൽ മതി എന്നൊക്കെ. അപ്പോൾ അതൊക്കെ അറിയിച്ചു. എല്ലാ ദിവസവും അവർ ഇതുപോലെ, ഞാൻ ഇവിടെ നിന്ന് ചെന്നൈ പോയി, അവിടെ റൂമെടുത്ത് അവിടെ എല്ലാ ദിവസവും ഇതുപോലെ അവർ രാത്രി വിളിക്കും. അവിടെ നമ്മുടെ പകല് അവിടെ രാത്രി, നമ്മുടെ രാത്രി അവിടെ പകലും അല്ലേ. അപ്പോൾ രാത്രി ഇവിടുത്തെ രാത്രിയിലാണ് അവർ അവരുടെ പകലിൽ വിളിക്കും. വിളിച്ച് യു വെയിറ്റ് ദേർ, യുവർ പേപ്പേഴ്സ് ആർ ബീങ് ഫൈനലിസ്റ്റ്. അങ്ങനെ ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, രാത്രി വിളിച്ചിട്ട് പറയുന്നു, സോറി വി ആർ നോട്ട് ഏബിൾ ടു ഫൈനലൈസ് യുവർ പേപ്പേഴ്സ്. അതിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, അത് ഇവിടെ ആർട്ടിസ്റ്റ് ഗിൽഡിൻ്റെ ക്ലിയറൻസ് അത് ഇത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ അതുകൊണ്ട് യു ഹാവ് ടു ലൂസ് ദിസ് ചാൻസ്. എത്ര രൂപയാണ് നിങ്ങൾക്ക് ചിലവായെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ അയച്ചുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ജീവിതത്തിൽ അങ്ങനെ ഒരു നഷ്ടം അല്ലേ? അത് ശരിക്കും നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക ലാഭമല്ല, നമ്മളൊരു ഇന്ത്യയിൽ നിന്ന് ആരും സ്പീൽബർഗിനെ ഇന്നും വിളിച്ചിട്ടില്ല, ഇപ്പോഴും വിളിച്ചിട്ടില്ല, ഇപ്പോഴും അഭിനയിച്ചിട്ടില്ല. സ്പീൽബർഗ് ഹോളിവുഡ് ചിത്രങ്ങളിൽ അഭിനയിച്ച ആൾക്കാരുണ്ടാകും, പക്ഷേ സ്പീൽബർഗിൻ്റെ പടത്തിൽ ആരും അഭിനയിച്ചിട്ടില്ല. അതിപ്പോഴും അങ്ങനെ കിടക്കുകയാണ്. അതെ. അപ്പോൾ അഭിനയിക്കാതെ തന്നെ എനിക്ക് അവർ ഈ നഷ്ടപരിഹാരമൊക്കെ തന്നു. അതെ.